Kerala story, my Bandapati, Livy Badangan Arkana. If I Tamarishi, Ruba, Buribagam, Pagangal, Emele Aitola, Linda Joseph, Emele Adakam, in the Facebook, Kurupula, a Kerala story, the editor. Pakshe, Chodi Vidana, if I a Kerala Tales and Alpha the Narathan Mugula, Sanestre, Vivida Mahalagal, Sisrushi, Nisabda Sisrushal and Jindu. If I will, Uripadi Vere, Buribaksham Verena, Rastri and Nedakalum. ഒരുപക്ഷെ നിങ്ങൾ മാധ്യമ പ്രവർത്തകർ പോലും ഈ സിസ്റ്റേഴ്സിന്റെ സേവനങ്ങൾ മേടിച്ചിട്ടുള്ളവരാണ് പക്ഷേ അവരെ മുഴുവൻ താറടിച്ച് കാണിച്ചുകൊണ്ട് അവർ മുഴുവൻ വ്യഭിചാരികളാണെന്നും സ്വർഗ്ഗഭോഗികളാണെന്നും ഒക്കെ വരുത്തി തീർക്കുന്ന ഒരു നാടകത്തെ എങ്ങനെയാണ് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് അല്ലെങ്കിൽ ഇവിടുത്തെ സാംസ്കാരിക സമൂഹത്തിന് പൊതുസമൂഹത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കുക ഞാൻ വളരെ വേദനയോടുകൂടി ചിന്തിക്കുകയാണ് കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ള പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ ചില വിഷയങ്ങളിൽ മാത്രം എന്തുകൊണ്ട് ഇത്രമാത്രം താല്പര്യമെടുക്കുന്നു ക്രൈസ്തവ വിഷയങ്ങൾ സന്നിസ്ഥ വിഷയങ്ങളിൽ യാതൊരു വിധത്തിലുള്ള പ്രതികരണങ്ങൾ നടത്താതെ വരുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ അത് ചില ഇരട്ടത്താപ്പുകൾ അതിന്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഇവിടുത്തെ ഇടതുവലത് രാഷ്ട്രീയക്കാർക്ക് ഇവിടെയുള്ള സന്നിസ്ഥരെയോ അല്ലെങ്കിൽ ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള കർഷകരെയോ ഒന്നും അവർക്ക് കാണേണ്ട കാര്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടാകും ഒരുപക്ഷെ താമരശ്ശേരിയിൽ ഇന്ന് വീണ്ടും രണ്ടാമതൊരു ഘട്ടത്തിൽ ഈ പ്രതിഷേധം ആരംഭിക്കുമ്പോൾ ഇത് ഇനി കേരളക്കരയെ ആകമാനം ആഞ്ഞടിക്കാൻ പോകുന്ന ഒരു പ്രതിഷേധമായിട്ട് മാറുകയും ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നന്ദി നമസ്കാരം നിങ്ങളിപ്പോൾ കണ്ടത് ഒരു ക്രിസ്ത്യൻ പുരോഹിതന്റെ വാക്കുകളാണ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളോടുമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതിൽ വളരെ യാഥാർത്ഥ്യബോധത്തോടെ പറഞ്ഞാണ് ആത്മാർത്ഥമായിട്ടുള്ള വാക്കുകളാണ് അതിൽ സത്യമുണ്ട് താനും ഇപ്പോൾ ഇതാ കോൺഗ്രസിൽ നിന്ന് ചിലർ വി ഡി സതീശൻ കെ മുരളീധരൻ തുടങ്ങിയവർ വന്ന് പറയുന്നു കേരള സ്റ്റോറി എന്ന സിനിമ മാത്രം നിരോധിച്ചാൽ പോരാ കക്കുകളി എന്ന നാടകം കൂടെ നിരോധിക്കണമെന്ന് കേരള സ്റ്റോറി എന്ന സിനിമ ഇപ്പോൾ വന്നതുകൊണ്ടാണ് അതിൻ്റെ കൂടെ കക്കുകളിയും കൂടെ നിരോധിക്കാൻ പറയുന്നത് കക്കുകളി എന്ന് പറയുന്ന നാടകം ഇവിടെ ഓടാൻ തുടങ്ങിയിട്ട് 3 മാസമായി അപ്പോഴൊന്നും അവർക്ക് ഈ ക്രിസ്ത്യൻ സ്നേഹവും ഈ സിനിമ ഈ നാടകം നിരോധിക്കണമെന്നുള്ള അഭിപ്രായമൊന്നും ഇല്ലായിരുന്നു പെട്ടെന്ന് എങ്ങനത്തെ ഇപ്പോൾ വന്നത് ബാലൻസ് ചെയ്യണ്ടേ കേരള സ്റ്റോറി എന്ന സിനിമ നിരോധിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒപ്പം ചേർത്ത് വെക്കാൻ ഈ കക്കുകളി നാടകം കൂടെ വേണ്ടേ ഇല്ലെങ്കിൽ ഈ നിലപാടില്ലാത്തവരാണ് അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ട് നിലപാടെടുക്കുന്നവരാണ് എന്ന ധ്വനി വരത്തില്ലേ അതുകൊണ്ടാണ് പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയുള്ളവരാണ് ഇപ്പോഴത്തെ ക്രൈസ്തവർ എന്ന് ഇദ്ദേഹത്തിൻ്റെ വാക്കിൽ നിന്ന് തന്നെ തെളിവാണ് അതുകൊണ്ടാണല്ലോ 3 വർഷമായിട്ട് അവർ സമരരംഗത്തുണ്ട് അതായത് ക്രിസ്ത്യാനികൾ ഒരു കൂട്ടർ ഈ നാടകത്തിനെതിരെ സമരരംഗത്തുണ്ട് അവരത് വ്യാപിപ്പിക്കും എന്നാണ് കേരളം മുഴുക്കെ വ്യാപിപ്പിക്കും എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും സമൂഹത്തിലുള്ള എല്ലാ ജീർണതകളും അത് എല്ലാ മതത്തിലും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും ഏറ്റക്കുറച്ചിലോട് തന്നെ ഉണ്ട് അങ്ങനെ വരുമ്പോൾ ഇസ്ലാം മതത്തിലെ പുരോഹിതർ മാത്രമല്ല ഹിന്ദു മതത്തിലെ പുരോഹിതർ മാത്രമല്ല ക്രിസ്ത്യൻ മതത്തിലെ പുരോഹിതരും കൂടി അതിൻ്റെയൊക്കെ ഭാഗമാണ് നമ്മൾ വാർത്തകളിലൂടെ കണ്ടിട്ടുണ്ട് പീഡിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ കൊലപാതകങ്ങൾ വരെ ചെയ്ത മത പുരോഹിതരെ പറ്റിയുള്ള വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതെല്ലായിടത്തും ഉണ്ട് ഏറ്റക്കുറച്ചിലൂടെ ഇത് വെച്ചുകൊണ്ട് എല്ലാ സന്യാസിമാരും അല്ലെങ്കിൽ എല്ലാ മത പുരോഹിതരും എല്ലാ അച്ഛന്മാരും ഇങ്ങനെ നടക്കുന്നവരാണ് അല്ലെങ്കിൽ കന്യാസ്ത്രീ മഠങ്ങളിൽ വ്യഭിചാരമാണ് നടക്കുന്നത് സ്വവർഗ ഭോഗമാണ് സ്വവർഗരതിയാണ് നടക്കുന്നത് എന്ന തരത്തിലൊക്കെ പറഞ്ഞുകൊണ്ടൊരു നാടകമെടുത്താൽ അതെങ്ങനെയാണ് കൈയും കെട്ടി നോക്കി നിൽക്കാൻ പറ്റുക അതിനെതിരെ പ്രതികരിക്കില്ലേ അവർ കഴിഞ്ഞ 3 മാസമായിട്ട് അതിനെതിരെ പ്രതികരിക്കുകയാണ് പക്ഷേ അപ്പോഴൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യമല്ലേ അത് നടന്നോട്ടെ എന്ന് പറഞ്ഞിരുന്നവർ ഇപ്പോഴിത് അവർ അണ്ണാക്കിൽ പിരിവ് വെട്ടി വെട്ടിച്ചുകൊണ്ട് ഒരു സിനിമ വന്നപ്പോൾ ഇരിക്കപ്പുറത്തില്ലായി വന്നപ്പോൾ ദ കേരള സ്റ്റോറി എന്ന സിനിമ മാത്രം നിരോധിച്ചാൽ പോരാ ഈ നാടകം കൂടെ നിരോധിക്കണം എന്നാക്കി ഇല്ലെങ്കിലേ ഒരു കൂട്ടർക്ക് മാത്രം താങ്ങിക്കൊടുക്കുകയാണ് എന്ന് തോന്നൽ വരത്തില്ല അതുകൊണ്ടാണ് പക്ഷേ ഈ ഇവിടെയുള്ള മുസ്ലിങ്ങളെ പറ്റിക്കുന്ന പോലെ ക്രിസ്ത്യാനികളെ പറ്റിക്കാൻ പറ്റൂല കാരണം എന്താ വെച്ചാൽ കാലാകാലങ്ങളായിട്ട് ഇവിടെയുള്ള മുസ്ലിങ്ങളെ ഇടതും വലതും കൂടെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇല്ലാത്ത കാര്യം പറഞ്ഞ് ഭയപ്പെടുത്തിയും ഒക്കെ പക്ഷെ അവരിത് മനസ്സിലാക്കുന്നില്ല ആത്യന്തികമായി അവർ തന്നെയാണ് അരികുവൽക്കരിക്കപ്പെടുന്നതെന്നും മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെടുന്നതെന്നും അതിനുള്ള കാരണം ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും എന്നുള്ള യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നില്ല അവരത് മനസ്സിലാക്കി വരുമ്പോഴേക്ക് ഒരുപക്ഷെ അത് നികത്താനാവാത്ത രീതിയിലുള്ള ഒരു വലിയ വിടവായി മാറിയേക്കാം അത് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കിയാൽ അവർക്ക് നന്ന് എന്ന് മാത്രമേ പറയാനുള്ളൂ പക്ഷേ അത് ഒരല്പം താമസിച്ചുവെങ്കിലും ക്രിസ്ത്യാനികൾ അത് വളരെ വേഗം മനസ്സിലാക്കി എന്നാണ് അവരുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വെബ് ഡെസ്ക് തത്വമയി പവേർഡ് ബൈ ദിഗന്ത റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത് ഫോൺ 9099055135